നമസ്കാരം എല്ലാവർക്കും. ഗാരി കാസ്പറോവയുടെ ഇമ്മോർട്ടൽ ഗെയിമിലേക്ക് സ്വാഗതം. ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് ഗാരി കാസ്പറോവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഗെയിം എന്ന് വിലയിരുത്തിയ ഗെയിമാണ് 1999 വെസ്ലിൻ ടോപ്പലോവുമായി കളിച്ച ഈ ഇമ്മോർട്ടൽ ഗെയിം. നമ്മളിന്ന് ഈ ഗെയിം പൂർണ്ണമായി ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. ഇവിടെ ഗാരി കാസ്പറോവ് വൈറ്റും വെസ്ലിൻ ടോപ്പലോവ് ബ്ലാക്കുമാണ്. കാസ്പറോവ് E4 മൂവ് ചെയ്ത് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. E4 ഈ രണ്ട് സ്ക്വയറുകളെയും വൈറ്റ് കൺട്രോൾ ചെയ്യുകയാണ്. ഇവിടെ വെസ്റ്റേൺ ടോപ്പലോവ് പതിവിന് വിപരീതമായി D6 മൂവാണ് നടത്തിയത്. ഇതിനെ നമ്മൾ പേർക്ക് ഡിഫൻസ് എന്ന് വിളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് സെൻറ്ററിനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരം ഗെയിമുകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നെങ്കിൽ C5 പോൺ ബ്രേക്ക് അല്ലെങ്കിൽ E5 പോൺ ബ്രേക്ക്. വൈറ്റ് വീണ്ടും സെൻറ്ററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റ് F6, നൈറ്റ് E4 പോൺ അറ്റാക്ക് ചെയ്യുകയാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നൈറ്റ് C3 മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു അറ്റാക്കും അതുപോലെ തന്നെ ഒരു ഡിഫെൻഡിങ്ങും ഉണ്ട്. ബ്ലാക്ക് അടുത്തതായി G6 മൂവ് ചെയ്യുന്നു. അടുത്ത മൂവിൽ ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു ലോങ് ഡയഗണൽ കൃത്യമായി കൺട്രോൾ ചെയ്യുകയും ചെയ്യും. വൈറ്റ് ബിഷപ്പ് E3 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഈ മൂവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത മൂവിൽ D2 കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം ഈ H6 ഒരു സ്ട്രോങ് കൺട്രോൾ നേടിയെടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഈ ബിഷപ്പിനെ ഈ ബിഷപ്പ് ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ വൈറ്റിന് മുമ്പിലുള്ള മറ്റൊരു ആശയം എന്ന് പറയുന്നത് H4 G4 പുഷുകളിലൂടെ ബ്ലാക്ക് കിങ്ങിനെതിരെ കിങ്സൈഡിലേക്ക് അറ്റാക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരം ഓപ്പണിങ്ങിനുള്ളിൽ സ്ഥിരമായി കാണുന്ന ഒരാശയമാണിത്. ബ്ലാക്ക് അടുത്തതായി ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു. കിങ് D2 വരുന്നു. ഇവിടെ ബ്ലാക്കിന് വേണമെങ്കിൽ ക്യാസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിഷപ്പിന് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ വ്യത്യസ്തമായി ലോകത്തിലെത്തുന്ന ഏറ്റവും ശ്രദ്ധേയനായ അറ്റാക്കിംഗ് പ്ലെയർ വെസ്ലിൻ ടോപ്പലോവ് മൂവ് ചെയ്തത് C6 ആണ്. ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അടുത്ത മൂവുകളിൽ B5 A5 പോൺ പുഷുകളും തുടർന്ന് വൈറ്റിൻ്റെ ക്യൂൻ സൈഡിൽ വലിയൊരു അറ്റാക്ക് കൊണ്ടുവരികയുമാണ്. ഏകദേശം സിസിലിയൻ ഡിഫൻസിലെ ഡ്രാഗൺ വേരിയേഷനുമായി സാമ്യതയുള്ള ഒരു ആശയമാണ് ഇവിടെ രണ്ട് പ്ലെയേഴ്സും സ്വീകരിച്ചിരിക്കുന്നത്. വൈറ്റ് അടുത്തതായി F3 മൂവ് ചെയ്യുന്നു. രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഈ F3 മൂവിന് പിന്നിലുള്ളത്. ഒന്ന്, ഈ പോൺ B4 എത്തുകയാണെങ്കിൽ ഈ നൈറ്റിന് ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും. ആ സമയത്ത് E4 കൃത്യമായ കൺട്രോൾ വൈറ്റിനുണ്ടാവുകയില്ല. രണ്ടാമത്തൊരു കാരണം എന്ന് പറയുന്നത് ഈ നൈറ്റിനെ G4 എത്തിച്ച് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാൻ ബ്ലാക്കിന് സാധിക്കുന്നതാണ്. ഈ രണ്ട് പ്രശ്നങ്ങളെയും പരിഹരിക്കുക എന്ന ആശയത്തിന് മുകളിലാണ് F3 പോൺ പുഷ് ചെയ്യുന്നത്. ബ്ലാക്ക് ക്യൂൻ സൈഡിൽ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. B5 അടുത്തതായിട്ട് വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് GE2. ഇവിടെ ബ്ലാക്കിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് മൈനർ പീസുകൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ ബ്ലാക്ക് നൈറ്റ് C6 വരാറ്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പോണുണ്ട്, അതുകൊണ്ട് തന്നെ C6 വരാൻ സാധിക്കില്ല. പിന്നെ ബ്ലാക്കിൻ്റെ നൈറ്റിന് പറ്റിയ ഒരു സ്ക്വയർ B6 ആണ്. കാരണം അവിടെ നിന്ന് A4 അതുപോലെ C4 ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നൈറ്റ് D7 മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്തതായി ഏറ്റവും സ്ട്രോങ് ആയി പിന്നീട് വരാൻ സാധ്യതയുള്ള ഈ ബിഷപ്പിനെ ബോർഡിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ബിഷപ്പ് H6 മൂവ് ചെയ്യുന്നു. ബിഷപ്പ് കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നു, ക്യൂൻ കൊണ്ട് റീക്യാപ്ചർ ചെയ്യുന്നു. കുറച്ച് സമയത്തേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും കിങ്ങിന് കിങ് സൈഡ് ക്യാസലിംഗ് സാധിക്കുന്നതായിരിക്കില്ല. ബ്ലാക്കിൻ്റെ സൈഡിൽ വീണ്ടും ഒരു പീസും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. ആ പീസിനെയും കൂടി ബ്ലാക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ടോപ്പ്ലോവിൻ്റെ എല്ലാ പീസുകളും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അറ്റാക്കിംഗ് പ്ലെയറായിട്ടുള്ള ടോപ്പ്ലോവ് അടുത്ത മൂവുകളിൽ അറ്റാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ പൊസിഷനിൽ അറ്റാക്ക് കൊണ്ടുവരാനുള്ള ഒരു ആശയം എന്ന് പറയുന്നത് B4 B4 ചെയ്യുകയാണെങ്കിൽ ഈ നൈറ്റ് മൂവ് ചെയ്യേണ്ടി വരികയും അതിനെ തുടർന്ന് ബ്ലാക്കിന് ഈ സെൻറ്ററിലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഇതിനെ മുൻകൂട്ടി തടുക്കാൻ വേണ്ടി കാസ്പറോവ് A3 മൂവ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ കാണാം വൈറ്റിന് വളരെ കൃത്യമായ രീതിയിൽ സെൻട്രലിൽ കൺട്രോളുണ്ട്. അപ്പം ഈ സെൻട്രൽ കൺട്രോളിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ബ്ലാക്ക് E5 പോൺ ബ്രേക്ക് നടത്തുന്നു. വൈറ്റ് ക്യാസിൽ ചെയ്യുന്നു. ഇവിടെ ഈ ക്യൂനും റൂക്കും ഒരേ ഫയലിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ കിങ്ങിനെതിരെ ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബ്ലാക്ക് ക്യൂവിനെ
E7 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗം ഒരുപാട് സേഫാണ്, കാരണം ഏകദേശം എല്ലാ പീസുകളും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈറ്റിൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ബിഷപ്പ് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ നൈറ്റ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ബിഷപ്പിന് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുമില്ല. ഈ നൈറ്റിനെ എവിടത്തേക്കെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ട്. നൈറ്റിനെ G3 മൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നൈറ്റിനൊരു സ്ക്വയർ, കൃത്യമായി കളിക്കാൻ പറ്റുന്ന ഒരു സ്ക്വയർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നൈറ്റിനെ എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ക്വയർ എന്ന് പറയുന്നത് C3 ആണ്. അപ്പം ഇതിലേക്ക് നൈറ്റിനെ എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കിങ് B1 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ B7 ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബിഷപ്പിന് കൃത്യമായ ഒരു റോൾ ഇവിടെ വഹിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഈ പോൺ തന്നെ ഈ ബിഷപ്പിനെ മറച്ചു വെക്കുകയാണ്. ഈ മറച്ചു വെക്കലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബ്ലാക്കിന് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ പോണിനെ പുഷ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് ഈ B5 പോണിന് യാതൊരു വിധ സപ്പോർട്ടും ഉണ്ടാവുകയില്ല, അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനെ മറികടക്കുക എന്ന ഉദ്ദേശത്തിൽ അടുത്തതായി ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബ്ലാക്കിൻ്റെ നൈറ്റ് B6 അതുപോലെ വൈറ്റിൻ്റെ നൈറ്റ് B3 മൂവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തതായി വൈറ്റ് നൈറ്റ് C1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടി ക്യാസിൽ ചെയ്യുന്നു. ഇവിടെ വേണമെങ്കിൽ നൈറ്റിന് D3 അല്ലെങ്കിൽ B3 വരാവുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കിങ്ങിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പീസ് എന്ന് പറയുന്നത് ഈ ബിഷപ്പാണ്. എങ്ങനെയെങ്കിലും ഈ ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വൈറ്റിന് വളരെ പെട്ടെന്ന് തന്നെ കിങ്ങിനെതിരെയുള്ള അറ്റാക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കണമെങ്കിൽ നമ്മുടെ നൈറ്റ് A5 വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തതായി വൈറ്റ് B3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഈ പോണിനെ റീക്യാപ്ചർ ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്കറിയാം ഈ നൈറ്റ് A5 കൊണ്ടുവരിക എന്നുള്ളതാണ് കാസ്പറോടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ നൈറ്റിനെ കൊണ്ട് വെട്ടിയെടുക്കാതെ റൂക്കിനെ കൊണ്ട് വെട്ടിയെടുക്കുന്നു. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ബിഷപ്പിനെ ആക്റ്റീവ് ആണെങ്കിൽ ഈ പോൺ പുഷ് അത്യാവശ്യമാണ്. കിട്ടിയ അവസരത്തിൽ തന്നെ ടോപ്പിൽ ആ പോൺ പുഷ് നടത്തുന്നു. ബ്ലാക്ക് റൂക്ക് D1 എന്ന് മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൈറ്റിന് ഏറ്റവും നല്ല സ്ക്വയർ B6 ആണ്. ബ്ലാക്ക് നൈറ്റിനെ B6 കൊണ്ടുവരികയും A4 അതുപോലെ തന്നെ C4 ഒരു ശക്തമായ കൺട്രോൾ കൈവരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഈ മിഡിൽ ഗെയിം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഈ ബിഷപ്പ് ഇതുവരെ ഗെയിമിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ബ്ലാക്കിൻ്റെ എല്ലാ പീസുകളും ഇപ്പോൾ ഏകദേശം ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനാണ് ചെറിയൊരു മുൻതൂക്കമെങ്കിലും ഉള്ളത്. ഈ ഗെയിം കാസ്പറോവിൻ്റെ ഇമ്മോർട്ടൽ ഗെയിം എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ടോപ്പ് ലോവിൻ്റെയും ഏറ്റവും മികച്ച ഗെയിമുകളിൽ ഒന്നാണ് ഈ 1999 നടന്ന ഈ ഗെയിം. കാരണം ഇവിടെ കാസ്പറോവ് നിർമ്മിക്കുന്ന ഏകദേശം എല്ലാ പ്രശ്നത്തിനും ടോപ്പ് ലോവ് അതിൻ്റെതായ പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റിൻ്റെ കുറച്ച് പ്ലാനുകൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ നൈറ്റ് A5 വരികയും ഈ രണ്ട് സ്ക്വയറിനെയും കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഈ ക്യൂവിന് ഏത് സമയത്ത് വേണമെങ്കിലും F4 വന്ന് ഇത്രയും സ്ക്വയറുകളെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ബിഷപ്പ് H3 ഇത്രയും സ്ക്വയറിനെയും കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ബ്ലാക്ക് കിങ്ങിനെതിരെ എല്ലാ ഡയഗണലുകളും വൈറ്റിന് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റ് അടുത്തതായി G3 മൂവ് ചെയ്യുന്നു. അടുത്തായി ബിഷപ്പ് ചെക്ക് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ കിങ് മുൻകരുതൽ എന്ന രീതിയിൽ B8 മാറുന്നു. വൈറ്റിൻ്റെ പ്രധാന ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് നൈറ്റിനെ A5 എത്തിക്കുക എന്നുള്ളതാണ്. നൈറ്റിനെ A5 എത്തിക്കുന്നു. ബ്ലാക്കിൻ്റെ കിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്ന ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിഷപ്പിനെ രക്ഷിക്കാൻ വേണ്ടി ബിഷപ്പിനെ A8 പിൻവലിക്കുന്നു. വൈറ്റ് വീണ്ടും അതിൻ്റെ രണ്ടാമത്തെ ആശയമായ ബിഷപ്പിനെ A3 ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഈ C3 ഈ ബിഷപ്പിൻ്റെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ ഈ B7 നമ്മുടെ നൈറ്റിൻ്റെ കൺട്രോളിലാണ്. ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത്. അടുത്തതായിട്ട് ബ്ലാക്കിൻ്റെ മൂവാണ്. ഇവിടെ നമ്മൾ പോൺ സ്ട്രക്ചർ വിലയിരുത്തുകയാണെങ്കിൽ ഈ ഒരു പോൺ അല്പം വീക്കായിട്ടുള്ള പോണാണ്. ഇതിനെ ബാക്ക്വേർഡ് പോൺ എന്ന് വിളിക്കുന്നു. അപ്പം ആ ഒരു വീക്ക്നെസ് പരിഹരിക്കാൻ വേണ്ടി ടോപ്പ് ലോവ് D5 മൂവ് ചെയ്യുന്നു. നമുക്കറിയാം വൈറ്റിൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ക്യൂവിനെ F4 കൊണ്ടുവരികയും ഈ ഡയഗണലിൻ്റെ കൺട്രോൾ കൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ക്യൂൻ F4 ചെക്ക് നൽകുന്നു. 2-3 മൂവുകൾ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ഒന്ന് വേണമെങ്കിൽ ഈ ചെക്കിനെ ഈ ക്യൂൻ കൊണ്ട് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ നൈറ്റിനുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോകുന്നതായിരിക്കും. ആ മൂവ് എന്തായാലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല.
പിന്നെയുള്ള ബ്ലാക്കിന് മുമ്പിലുള്ള മറ്റൊരു മൂവ് റൂക്കിനെ കൊണ്ട് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, അടുത്തതായി വൈറ്റ് ഇ ഫൈവ് പോൺ പുഷ് ചെയ്യുകയും ഇതിൽ ഏതെങ്കിലും ഒരു പീസ് നഷ്ടപ്പെടുകയും ചെയ്യും. ബ്ലാക്കിന് വേണമെങ്കിൽ ഇവിടെ ക്യൂവിന് തിരിച്ചൊരു അറ്റാക്ക് കൊടുക്കാവുന്നതാണ്, പക്ഷേ അത് നഷ്ടത്തിൽ തന്നെയാണ് സമാപിക്കുക. ഈ മൂവിലൂടെ ബ്ലാക്കിനൊരു എക്സ്ചേഞ്ച് ഡൗൺ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂവുകളുടെയും പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിലവിൽ ബ്ലാക്കിനുള്ള ഒരേയൊരു നല്ല മൂവ് എന്ന് പറയുന്നത് കിങ് എ സെവനാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, വൈറ്റിൻ്റെ ഒരു റൂക്ക് മാത്രം ഇപ്പോൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ റൂക്കിനെയും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ വണ്ണിലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് അടുത്ത മൂവിൽ എന്തായാലും ഈ പോണിനെ ക്യാപ്ചർ ചെയ്ത് ക്യൂവിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യൂവിൻ ഒരു സി സെവൻ അറ്റാക്ക് എല്ലാ സമയത്തും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ക്യൂവിനാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ക്യൂവിൻ്റെ മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം എപ്പോഴും ഈ സി സെവൻ സ്ക്വയറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ അറ്റാക്കിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ബ്ലാക്ക് ഡി ഫോർ മൂവ് ചെയ്യുന്നു. കാസ്പറോവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മൂവുകൾ എന്നറിയപ്പെടുന്ന മൂവുകളാണ് ഇനി ബോർഡിൽ കാണാൻ പോകുന്നത്. ഇവിടെ വൈറ്റിന് വേണമെങ്കിൽ നൈറ്റിനെ ഇ ടുവിലേക്ക് മൂവ് ചെയ്യിക്കാമായിരുന്നു. പക്ഷേ വൈറ്റ് ഇവിടെ മൂവ് ചെയ്തത് നൈറ്റ് ഡി ഫൈവ് ആണ്. ഇവിടെ നോക്കിയാൽ അറിയാം, വൈറ്റ് നൈറ്റ് മൂന്ന് പീസുകളെ ഒരേ സമയം അറ്റാക്ക് ചെയ്യുകയാണ്. അതുമാത്രമല്ല, ഈ നൈറ്റും ഈ ക്യൂവിനും എഫ് സി സ്ക്വയർ നൈറ്റിനെ രണ്ട് തവണ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബ്ലാക്കിന് സാധ്യമായ മൂവുകളൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, ബ്ലാക്ക് ഈ നൈറ്റ് കൊണ്ടാണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ വൈറ്റ് റീക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ഈ ക്യൂവിനെതിരെ നമ്മുടെ റൂക്ക് അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ക്യൂവിന് ഇപ്പോൾ ഒരുപാട് സ്ക്വയറിലേക്കൊന്നും മൂവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എല്ലാ സമയത്തും ഈ സി സെവൻ സ്ക്വയറിൻ്റെ കൺട്രോൾ ഉണ്ടാവേണ്ടതാണ്. ആ രീതിയിൽ ക്യൂവിൻ മാറണമെങ്കിൽ ഒരേ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ, ക്യൂവിൻ ഡി സിക്സ്. പക്ഷേ ഇവിടെ ഈ ഒരു പോൺ അൺപ്രൊട്ടക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ വെട്ടിയെടുത്ത് ചെക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഫ് സിക്സ് നൈറ്റ് കൊണ്ട് ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ ബ്ലാക്കിന് മുമ്പിലുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ബിഷപ്പ് കൊണ്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് പോൺ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂവിന് നമുക്കറിയാം ഒരുപാട് സ്ക്വയറുകളൊന്നുമില്ല, കാരണം എല്ലാ സമയത്തും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈയൊരു സ്ക്വയറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും നേടിയെടുക്കാൻ വേണ്ടി ക്യൂവിൻ ഡി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു. ആ സമയത്ത് ബ്ലാക്കിന് മികച്ചൊരു മൂവ് നമുക്ക് കാണാം, സി സിക്സ് ചെക്ക്. ഈ ചെക്കിലൂടെ റൂക്കിനെയും കിങ്ങിനെയും ഫോക്ക് ചെയ്ത് ഒരു എക്സ്ചേഞ്ച് അപ്പ് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ബിഷപ്പ് കൊണ്ട് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. വേണമെങ്കിൽ ഈ നൈറ്റിനെ റൂക്ക് കൊണ്ട് ക്യാപ്ചർ ചെയ്യാം, പക്ഷെ അതൊരു എക്സ്ചേഞ്ച് ഡൗൺ ആയി മാറുന്നതായിരിക്കും. ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ഇവിടെ ഈ നൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ബി സിക്സ് നൈറ്റ് കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്നത്. വൈറ്റ് റീക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ടോപ്പിൽ അവർ ക്യൂൻ എക്സ്ചേഞ്ചിനുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കുമെന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ മിഡിൽ ഗെയിം പൊസിഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, ബിഷപ്പ് ഈ ലോങ് ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ നൈറ്റ് ഈ രണ്ട് സ്ക്വയറുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ക്യൂവിനും ഇവിടെ ഒരു ലോങ് ഡയഗണൽ കൺട്രോൾ ഉള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു വൈറ്റ് പീസ് വരികയാണെങ്കിൽ ആ വൈറ്റ് പീസിന് നൈറ്റിനെയും അതുപോലെ തന്നെ ഈ റൂക്കിനെയും അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ക്യൂവിനെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നൈറ്റ് അടുത്തതായി ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുകയും തുടർന്ന് ഈ ത്രീയിലേക്ക് വരുന്നതുമായിരിക്കും. അത് ബ്ലാക്കിന് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നതാണ്. വൈറ്റിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി നിലവിലുണ്ട്. ഈ എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് വൈറ്റ് അടുത്ത മൂവ് നടത്തിയത്. വൈറ്റ് അടുത്തതായി റൂക്ക് കൊണ്ട് ഡി ഫോർ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ കമ്പ്യൂട്ടർ അനാലിസിസിൽ ബ്ലാക്കിൻ്റെ ഏറ്റവും നല്ല മൂവ് എന്ന് പറയുന്നത് കിങ് ബി സിക്സ് ആണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന അറ്റാക്കിംഗ് പ്ലെയറായ ടോപ്പ് ലോവ് ഈ എക്സ്ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ വീണ്ടും ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് വീണ്ടും മറ്റൊരു എക്സ്ചേഞ്ച് കൊടുക്കുകയാണ്, റൂക്ക് ഇ സെവൻ ചെക്ക്. പക്ഷേ ഇവിടെ ഈ സമയം ടോപ്പ് ലോവ് ഈ എക്സ്ചേഞ്ച് സ്വീകരിച്ചില്ല, അതിന് പകരം കിങ് ബി സിക്സിലേക്ക് മൂവ് ചെയ്തു. നമുക്കിവിടെ ഈ എക്സ്ചേഞ്ച് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ക്യൂൻ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. നിങ്ങൾ വീണ്ടും ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, വൈറ്റിൻ്റെ നല്ല മൂവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ചെയ്യുന്നത് ഡി ഫോർ ചെക്ക്. ഇവിടെ ബ്ലാക്കിന് ഒരേ ഒരു സ്ക്വയറിലേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കിങ് ബി എയ്റ്റ്. ക്യൂൻ
ബി സിക്സ് ചെക്ക് നൽകുന്നു. ഇവിടെ ബ്ലാക്ക് ഇങ്ങനെ ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ ബ്ലാക്കിന് മുമ്പുള്ള ഒരു മൂവ് ക്യൂൻ ബി സെവൻ ആണ്. പക്ഷേ വൈറ്റിന് ഒറ്റ മൂവിൽ തന്നെ വിജയിക്കാൻ സാധിക്കുന്നതാണ് നൈറ്റ് സി സിക്സ് ചെക്ക്. മറ്റൊരു മൂവ് ബിഷപ്പ് കൊണ്ട് ഈ ചെക്കിനെ കവർ ചെയ്യാം. പക്ഷേ ഇവിടെ രണ്ട് മൂവുകൾ കൊണ്ട് തന്നെ വൈറ്റിന് വിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് പഴയ പൊസിഷനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ബ്ലാക്ക് കിങ്ങിനെ ബി സിക്സിലേക്ക് മാറ്റുന്നു. വൈറ്റ് വീണ്ടും ഇവിടെ ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരുപാട് സാക്രിഫൈസുകൾ വന്നതുകൊണ്ടാണ് ഈ ഗെയിമിനെ കാസ്പറോയുടെ ഇമ്മോർട്ടൽ ഗെയിം എന്ന് അറിയപ്പെടുന്നത്. വൈറ്റ് അടുത്തായി മൂവ് ചെയ്തത് ക്യൂൻ ക്രോസ് ഡി ഫോർ ചെക്കാണ്. ടോപ്പ് ലോവ് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. വീണ്ടും അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വൈറ്റ് ബി ഫോർ ചെക്ക് നൽകുന്നു. ഇവിടെ ബ്ലാക്കിന് ഒരേ ഒരു മൂവ് മാത്രമേ ഉള്ളൂ, കിങ് എ ഫോർ. അടുത്തായിട്ട് വൈറ്റ് മൂവ് ചെയ്തത് ക്യൂൻ സി ത്രീ ആണ്. ഈ മൂവിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമുക്കറിയാം, അടുത്തതായി ക്യൂവിനെ ബി ത്രീയിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് മേറ്റ് നൽകുക എന്നുള്ളതാണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് വീണ്ടും അതിൻ്റെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്, റൂക്ക് എ സെവൻ. ഇവിടെ നോക്കിയാൽ അറിയാം, അടുത്തതായി ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുകയും ഈ ഗെയിം വിജയിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കറിയാം ബ്ലാക്കിന് എന്തായാലും ഈ ക്യൂൻ കൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ക്യൂൻ ഈ സ്ക്വയറിൽ നിന്ന് മാറുകയാണെങ്കിൽ ഇവിടെ ചെക്ക് മേറ്റ് സംഭവിക്കുന്നതാണ്. പിന്നെ ബ്ലാക്കിന് മുമ്പിലുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് റൂക്ക് ഡി സിക്സ് ആണ്. ഇവിടെ വൈറ്റിന് വളരെ മനോഹരമായൊരു മൂവ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ മൂവ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രമിക്കുക. ഇവിടെ വൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ് എന്ന് പറയുന്നത് കിങ് ബി ടു ആണ്. കാരണം അടുത്തതായി ഈ ക്യൂൻ കൊണ്ട് ചെക്ക് നൽകുകയും ഇതിനെ റീക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ പോൺ കൊണ്ട് ഇതിനെ റീക്യാപ്ചർ ചെയ്ത് ചെക്ക് മേറ്റ് നൽകാവുന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ ക്യൂനിനെ പിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഇവിടെ റൂക്ക് ചെക്ക് നൽകുകയും ഇവിടെ മറ്റു മാർഗങ്ങളില്ല, റീക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ റൂക്ക് കൊണ്ട് ഈ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഉള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ബിഷപ്പ് ബി സെവൻ ആണ്. ടോപ്പ് ലോ ബിഷപ്പ് ബി സെവൻ മൂവ് ചെയ്യുന്നു. വൈറ്റ് ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. സത്യത്തിൽ ഇവിടെ ബ്ലാക്ക് ഈ റൂക്കിനെ ഇ എയ്റ്റിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെങ്കിൽ ഈ ഗെയിം സുഖകരമായി ഡ്രോ പിടിക്കാവുന്നതായിരുന്നു. പക്ഷേ ടോപ്പ് ലോവ് വ്യത്യസ്തമായൊരു മൂവാണ് ഇവിടെ നടത്തിയത്. ക്യൂൻ സി ഫോർ, ക്യൂൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കാസ്പറോ ആ എക്സ്ചേഞ്ച് സ്വീകരിച്ചില്ല. കാസ്പറോ അടുത്തതായി ഈ ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത നൈറ്റിനെ വെട്ടിയെടുത്തു. അതുമാത്രവുമല്ല, ഇവിടെ നോക്കിയാൽ അറിയാം അടുത്ത മൂവിനെ ഈ പോണിനെ ക്യാപ്ചർ ചെയ്ത് ചെക്ക് മേറ്റ് നൽകുന്നതുമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്ലാക്ക് എ ത്രീ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബിഷപ്പ് പോൺ ക്യാപ്ചർ ചെയ്ത് ചെക്ക് നൽകുന്നു. ബ്ലാക്ക് ബി ഫോർ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഈ ഗെയിമിനെ വിലയിരുത്തുന്ന സമയത്ത് ടോപ്പ് ലോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏകദേശം കാസ്പറോയുടെ ആദ്യത്തെ സാക്രിഫൈസ് മുതൽ ഇതുവരെയുള്ള പൊസിഷൻസ് ടോപ്പ് ലോവ് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ടോപ്പ് ലോവ് ഒരേ ഒരു മൂവ് മാത്രം മിസ് ചെയ്തു. ആ മിസ്സിങ്ങിലൂടെയാണ് ഈ ഗെയിം ടോപ്പ് ലോവിന് നഷ്ടമാകുന്നത്. അടുത്ത മൂവാണ് ടോപ്പ് ലോവ് മിസ്സായ അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നതിൽ തെറ്റിപ്പോയ മൂവ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ മൂവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ കാസ്പറോവിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ട് സി ത്രീ ചെക്ക്. ഇവിടെ നമുക്ക് ബ്ലാക്കിന് സാധ്യമായ ചില മൂവുകളൊന്ന് പരിശോധിക്കാം. ആദ്യമായി ക്യൂൻ കൊണ്ട് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ക്യൂൻ ചെക്ക് നൽകും. തുടർന്ന് റൂക്ക് ചെക്കിൽ ഗെയിം വിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരാശയം ഈ കിങ്ങിനെ ബി ത്രീയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ക്യൂൻ ചെക്ക് നൽകും. ഇവിടെ ഒരേ ഒരു മൂവ് മാത്രമേ ഉള്ളൂ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും. കിങ് ക്രോസ് സി ത്രീ, വൈറ്റ് വീണ്ടും ചെക്ക് നൽകുന്നു. ഇവിടെ നമുക്കറിയാം ബ്ലാക്കിന് ഒരേ ഒരു മൂവ് മാത്രമേ ഉള്ളൂ ഡി ത്രീയിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ബിഷപ്പ് കൊണ്ട് എഫ് വൺ ചെക്ക് നൽകുകയും ഈ ക്യൂവിനെ വെട്ടിയെടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വേരിയേഷനിലേക്കും പോകാൻ സാധിക്കുന്നതായിരിക്കില്ല. പിന്നെയുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കിങ് കൊണ്ട് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. വൈറ്റ് വീണ്ടും ചെക്ക് നൽകുന്നു. വൈറ്റിന് എന്തായാലും നമുക്കറിയാം ഈ ഒരു സ്ക്വയറിലേക്ക് പോകാൻ കഴിയില്ല, കാരണം ഇവിടെ ബിഷപ്പിൻ്റെ ചെക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് കിങ് ഡി ടുവിലേക്ക് മൂവ് ചെയ്തു. ക്യൂൻ വീണ്ടും ചെക്ക് നൽകുന്നു. കിങ് ഡി വണ്ണിലേക്ക് മാറുന്നു. ഇവിടെ ഒറ്റ നോട്ടത്തിൽ വൈറ്റിൻ്റെ എല്ലാ അറ്റാക്കുകളും അവസാനിച്ചുവെന്ന് നമുക്ക് തോന്നും. പക്ഷേ വൈറ്റിന് ഇവിടെ വീണ്ടും അതിമനോഹരമായൊരു മൂവ് ഉണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആ മൂവ് ഏതാണെന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് മൂവ് ചെയ്തത് ബിഷപ്പ് എഫ് വണ്ണിലേക്കാണ്. ഇവിടെ ഈ ക്യൂൻ ഈ കോളത്തിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ക്യൂൻ സി വൺ ചെക്ക് നൽകുകയും ഗെയിം അവസാനിക്കുന്നതുമായിരിക്കും. ക്യൂൻ അതേസമയം തന്നെ ഈ ഡയഗണലിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഡയഗണലിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണെങ്കിൽ വൈറ്റ് ക്യൂവിന് ഇ ടുവിലേക്ക് മൂവ് ചെയ്ത് ചെക്ക് മേറ്റ് നൽകാവുന്നതാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ക്യൂവിന് ഒരു മൂവ് ഇല്ല എന്ന് വേണം പറയാം. വേണമെങ്കിൽ ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് ക്യൂൻ ചെക്ക് നൽകുകയും ഇവിടെ ഒരേ ഒരു മൂവ് മാത്രമേ കിങ്ങിനുള്ളൂ,
കിങ് ഇ ടു. ആ സമയത്ത് റൂക്ക് ചെക്ക് വരികയും ക്യൂവിനെ കൊണ്ട് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ചെക്ക് മേറ്റ് സംഭവിക്കുന്നതുമാണ്. അപ്പോൾ ഈ പൊസിഷനിൽ എന്തായാലും കിങ്ങിന് ഒരു മൂവ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ടോപ്പിലൊരു മറ്റു മാർഗങ്ങളൊന്നുമില്ല, റൂക്ക് ഡി ടുവിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും, ഈ ഒരു ഡയഗണൽ ഓപ്പൺ ആണ്, അതുകൊണ്ട് തന്നെ ഈ റൂക്ക് ഇപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ആണ്. കാസ്പറോവ് മറ്റൊരവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പോൺ G7 ഈ ഒരു മൂവുകളോ വേരിയേഷനോ ഒന്നും തന്നെ നടക്കില്ലായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള എല്ലാ മൂവുകളും നടന്നത് ഈ ഒരു ഡയഗണൽ ഓപ്പൺ ആയിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു പൊസിഷൻ വരെ ഗാരി കാസ്പറോവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കാസ്പറോവ് വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് നടത്തുകയാണ്, റൂക്ക് D7. ബ്ലാക്കിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു, വൈറ്റ് ക്യൂവിനെ ക്യാപ്ചർ ചെയ്തു. ഇവിടെ നമുക്കറിയാം റൂക്ക് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ ഈ റൂക്കിനെ ടോപ്പ് ലോവിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഈ റൂക്കിനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ചെക്ക് മേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ കിങ് C2 ചെക്ക് മേറ്റ്, അല്ലെങ്കിൽ കിങ് E2 ചെക്ക് മേറ്റ്. അതുകൊണ്ട് തന്നെ ഈ ബിഷപ്പിനെ ബ്ലാക്കിന് ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ട് വരും. ക്യൂൻ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ വേഴ്സസ് റൂക്ക് എൻ ഗെയിം എപ്പോഴും ക്യൂനായിരിക്കും വിന്നിങ് സാധ്യതയുള്ളത്. ടോപ്പ് ലോ ഇവിടെ റിസൈൻ ചെയ്യാതെ അല്പം മൂവുകൾ കൂടി നടത്തി നോക്കിയെങ്കിൽ പോലും ഈ ഗെയിം സംരക്ഷിക്കാൻ സാധിച്ചില്ല. ഈ ഗെയിം പരിശോധിച്ചാൽ അറിയാം, ഈ മൂവ് മുതൽ ഏകദേശം ഇതിൻ്റെ അവസാനം വരെ കാസ്പറോവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗെയിമിനെ കാസ്പറോവയുടെ ഇമ്മോർട്ടൽ ഗെയിം എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.